Praise the Lord, praise the Lord. എല്ലാവർക്കും സ്വാഗതം. ഇത് ഇന്ന് 2024 മെയ് മാസം 24 കത്തോലിക്ക സഭയുടെ വിശ്വാസ നിക്ഷേപത്തിൻ്റെ കൈമാറ്റമാണ്. കത്തോലിക്ക സഭയുടെ വിശ്വാസ നിക്ഷേപം, അപ്പസ്തോലിക അനുശാസനം, അപ്പസ്തോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ 929 എപ്പിസോഡാണിത്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഇതിൽ പങ്കുചേരുന്ന തീഷ്ണതയുള്ള വിശ്വാസികളെ, സഭാസ്നേഹികളെ, നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കിഴക്കിൻ്റെ വെളിച്ചം, ഒരു സൂക്ഷ്മ ദർശനം. കിഴക്കിൻ്റെ വെളിച്ചം നമ്മൾ വീണ്ടും പഠിക്കാൻ ആരംഭിച്ചപ്പോഴാണ് അതിൻ്റെ അടിയിൽ ആഴമായ വലിയ രഹസ്യങ്ങളെ കണ്ടെത്തുന്നതും. അത് പഠിച്ചതുകൊണ്ട് മാത്രമല്ല, ഓരോ ദിവസവും വിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെ അതിൻ്റെ ആ മനോഹാരിതയും വിസ്മയനീയതയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നാളുകളാണ് നമ്മൾ. എല്ലാവർക്കും ഈ മഹാസംഭവത്തിലേക്ക് സ്വാഗതം. നാളെ അടുത്ത ദിവസത്തെ ഈ ശുശ്രൂഷ, ഈ ഞായറാഴ്ച ത്രിത്വത്തിൻ്റെ തിരുനാൾ ആണ്. പന്തക്കോസ്ത തിരുനാൾ കഴിഞ്ഞിട്ടുള്ള അടുത്ത ഞായറാഴ്ച ത്രിത്വത്തിൻ്റെ തിരുനാളാണ്. മിക്കവാറും അതോടെ തിരുനാളുകളെല്ലാം അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ നാളെയും നമുക്ക് ഈ സെഷൻ ഉണ്ടാകും. അത് ത്രിത്വത്തെക്കുറിച്ചുള്ള പ്രബോധനവും പ്രാർത്ഥനയുമായിരിക്കും. ത്രിത്വ ദൈവം നമ്മിൽ വസിക്കുന്നു എന്നതിനെക്കുറിച്ചും ത്രിത്വത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ച് എത്ര ചിന്തിച്ചാലും മതിയാവില്ല. വരുവിൻ, നമുക്ക് നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന പോലെ പ്രത്യേകിച്ച് കിഴക്കിൻ്റെ വെളിച്ചം, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി രൂപതയിലുള്ള എല്ലാ വിശ്വാസികളിലും വൈദികരിലും സന്യസ്തരിലും ഈ കിഴക്കിൻ്റെ വെളിച്ചം പ്രകാശിപ്പിക്കപ്പെടുന്നതിന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, മാർപ്പാപ്പ വീണ്ടും അരളിച്ചതും സഭയുടെ കാതലായിട്ടുള്ള ഈ പ്രബോധനം, ഈ പാരമ്പര്യം നമ്മളെ ഉണർത്തുന്നതുമായ ഈ പൗരസ്ത്യ ആരാധനാക്രമത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ബോധ്യം നമ്മുടെ എല്ലാ വിശ്വാസികൾക്കും ലഭ്യമാകുന്നതിനും മാർപ്പാപ്പയോടും സഭയോടും സഭയുടെ ആരാധനാക്രമത്തിനോടും എളിമയോടെ വിധേയപ്പെട്ട് അതിനെ സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്, എല്ലാവരും സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഈശോയെ അങ്ങ് പ്രാർത്ഥിക്കണമേ, പരിശുദ്ധാത്മാവെ അങ്ങ് പ്രാർത്ഥിക്കണമേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ആ മൂന്നപ്പം, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവും. നമുക്ക് ഇന്നത്തെ കിഴക്കിൻ്റെ വെളിച്ചം 11
പാരഗ്രാഫിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പഠിച്ചത് അനുഭവമാണ്. ആരാധനക്രമം ഒരനുഭവമാക്കുന്നതിന് വ്യക്തിയുടെ പൂർണ്ണ ബുദ്ധിയുടെയും വികാരത്തിൻ്റെയും തലങ്ങളിലും നിർവൃതിയിലും അന്തർവക്തിത്വത്തിലും സമ്പൂർണമായി ഉൾപ്പെട്ടുകൊണ്ടുള്ള വ്യക്തിയുടെ ഈ പങ്കാളിത്തം വളരെ പ്രസക്തവും സൃഷ്ടിക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങളുടെ അർത്ഥം ഗ്രഹിക്കുന്നതിന് വിസ്മയകരമായ ഒരു മാർഗമാണ്. വിസ്മയകരം, മിസ്റ്റിക്കൽ. അപ്പൊ ഇതിനെക്കുറിച്ച് ഇങ്ങനെ കൂടുതൽ വർണ്ണിക്കണത് ഓർത്ത് വിഷമിക്കരുത്. ഇത് എൻ്റെ ജീവിതത്തിലെ ഒരു സാക്ഷ്യമാണ്. ഞാനിങ്ങനെ കുർബാന അർപ്പിക്കുന്ന നേരത്ത് ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാവും. മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ്. ഞാനൊരിക്കൽ ആദ്യകാലങ്ങളിൽ ഡിവൈൻ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ധ്യാനം നടത്തുകയായിരുന്നു. അപ്പം വിശുദ്ധ കുർബാനയിലാണ് ധ്യാനം ആരംഭിച്ചത്. ധ്യാനിപ്പിക്കുന്ന ആള് ഇന്നലാണെന്നൊന്നും ആർക്കറിയില്ല. ഞാനപ്പോൾ ബലിയർപ്പണ സമയത്ത് വൈദികൻ്റെ അടുത്ത് തന്നെ നിന്ന് ശുശ്രൂഷ ചെയ്യാൻ കൂടിയായിട്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ വ്യക്തിയുടെ ആ ആഴമായ പങ്കാളിത്തം വരുമ്പോൾ, കുർബാനയിൽ വരുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ചില ഭാവവ്യത്യാസങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു ഒരു തമാശ അടങ്ങിയിരിക്കുന്ന ഒരു കാര്യം പറയാണ്. തമാശ ഒന്നും പറയാൻ അറിഞ്ഞൂടെങ്കിലും, അപ്പോൾ കുർബാന ആരംഭിച്ചു. വൈദികൻ എല്ലാവരെയും സ്വാഗതം ചെയ്തു. ഈ ധ്യാനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം. അപ്പോൾ ഞാൻ അടുത്ത് തന്നെ ഉണ്ട്. പക്ഷേ എൻ്റെ ശരീരം ഇങ്ങനെ കൂടാൻ തുടങ്ങി. കുർബാന ആരംഭിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. എനിക്കത് ഭയങ്കര ആനന്ദകരമായ അവസ്ഥയാണ്. അപ്പം എനിക്ക് അഭിഷേകത്തിൻ്റെ വലിയ ആനന്ദം. ഞാൻ വളരെ അനുഭവമായിട്ട് കുർബാന കഴിഞ്ഞു. കുർബാന കഴിഞ്ഞിട്ട് അച്ഛൻ പോയി. അപ്പോൾ ഇനി ധ്യാനം ആരംഭിക്കാൻ പോവുകയാണ്. ധ്യാനിപ്പിക്കുന്ന ആൾ ഞാനാണെന്ന് അവിടെയുള്ള ആർക്കും അറിയില്ല. അപ്പോൾ ഒരു പുതിയ ഗ്രൂപ്പാണ്. അതിൽ സിസ്റ്റേഴ്സുണ്ട്, സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്. ഒരു പെൺകുട്ടി ഒരു കുറിപ്പ് കൊണ്ടുവന്ന് തന്നു. തന്നിട്ട് പറഞ്ഞു, ആ ഒരു സിസ്റ്റർ തന്നതാണ്, ഇത് അച്ഛന് കൊടുത്തേക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ പോയി. അപ്പോൾ എന്താണാവോ ഈ കുറിപ്പിൽ, വളരെ അർജൻറ്റായിട്ടുള്ള കാര്യമാണെങ്കിൽ ഉടനെ കൊണ്ടുപോയി അച്ഛനെ ഏൽപ്പിക്കാൻ ആരെങ്കിലും അയക്കാമെന്ന് വിചാരിച്ച് ആ കുറിപ്പ് തുറന്ന് വായിച്ചു. അപ്പോൾ ആ കുറിപ്പ് തുറന്ന് വായിച്ചപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അച്ഛോ, ആ കുർബാനയുടെ സമയത്ത് അച്ഛൻ്റെ അടുത്ത് ഇരുന്ന് ആ കോപ്രായം കാണിക്കണം, മനുഷ്യനോട് അവിടെ നിൽക്കരുതെന്ന് പറയണം. നാളെ മുതൽ ഞങ്ങൾ ആ കോപ്രായം കാണാനല്ല വന്നേക്കുന്നത്. എനിക്കങ്ങ് ഭയങ്കര പ്രയാസമായി. അതെന്നെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ആ കള്ളാസ് എൻ്റെ അർത്ഥം തന്നെ വന്ന് കിട്ടിയേക്കണം. ഞാനത് അച്ഛനെ ഇപ്പോൾ പോയി, അച്ഛനെ ഞാൻ എങ്ങനെ കാണണേ? അത് ഞാൻ പോക്കറ്റിലിട്ട് കർത്താവെ, ഞാൻ ക്ഷമ ചോദിച്ച് ഞാൻ നാളെ കർത്താവിൻ്റെ അടുത്ത് വരണില്ല എന്ന് പറഞ്ഞ് ഞാൻ മാറി നിൽക്കാൻ ആഗ്രഹിച്ചപ്പോൾ കർത്താവ് പറയാനില്ല, നീ അവിടെ തന്നെ വരണം. നീയാണ് ആ കുർബാനയിൽ ഏറ്റവും അനുഭവത്തോടുകൂടി ബലിയർപ്പിച്ച ആൾ. അതവർക്ക് മനസ്സിലായില്ല എന്നോർത്ത് വിഷമിക്കണ്ട, നീ അവിടെ തന്നെ നിൽക്കണം. നീ എൻ്റെ ബലിയർപ്പണത്തിൽ പൂർണ്ണ അനുഭവത്തോടെ ബലിയർപ്പിച്ചതാണ്, അതുകൊണ്ട് നീ അവിടെ തന്നെ നിൽക്കണം, നീ തന്നെ ശുശ്രൂഷിക്കണം. അപ്പോൾ എപ്പോഴും ഞാൻ കുർബാനയിലുള്ളപ്പോൾ, ഇപ്പോഴും പി ഒ സിയിൽ ലാറ്റീൻ കുർബാനയുടെ നേരത്ത് ഞാൻ തന്നെ പോയിട്ട് ശുശ്രൂഷിക്കും വൈദികനെ. വൈദികൻ ഈശോ ആണ്.
എനിക്കത് വലിയ അനുഭവമാണ്. ആൾത്താരയുടെ അടുത്ത് നിൽക്കാൻ എനിക്ക് കിട്ടിയ ഭാഗ്യം ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ. അപ്പം ഇതെല്ലാം ഞാനിത് പറയുന്നത് നമ്മൾക്കും നമുക്കിതെല്ലാം ഉണ്ടാവും അനുഭവം, പക്ഷെ നമ്മളതിനെ അധികം അങ്ങ് ശ്രദ്ധിക്കുന്നില്ല. അപ്പം ഇവിടെ ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പ പറഞ്ഞിരിക്കുന്നതാണ് ബുദ്ധിയുടെയും വികാരത്തിൻ്റെയും തലങ്ങളിലും നിർവൃതിയിലും അന്തർവർത്തിത്വത്തിലും സമ്പൂർണമായി ഉൾപ്പെട്ടുകൊണ്ടുള്ള വ്യക്തിയുടെ ഈ പങ്കാളിത്തം വളരെ പ്രസക്തവും സൃഷ്ടിക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങളുടെ അർത്ഥം ഗ്രഹിക്കുന്നതിന് ഇനി അടുത്ത വാക്കാണ് വിസ്മയകരമായ ഒരു മാർഗമാണ്. അപ്പൊ വിസ്മയം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ വണ്ടർഫുൾ എന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ അത് വാസ്തവത്തിൽ മിസ്റ്റിക്കൽ എന്നാണ് വേണ്ടത്, മിസ്റ്റിക്കൽ. ഇപ്പം ഞാനിതിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ വീണ്ടും ഞാൻ പറഞ്ഞായിരുന്നു, ഒരുപാട് ആളുകൾക്ക് വിശുദ്ധ കുർബാന സമയത്ത് മിസ്റ്റിക്കലായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും കിഴക്കിൻ്റെ വെളിച്ചത്തിൻ്റെ പഠനത്തിൽ മുന്നേറിയിരിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനിത് പറയുന്നത് നിങ്ങൾ എളിമയോടെ സ്വീകരിക്കണം. വിശുദ്ധ കുർബാന സമയത്ത് മിസ്റ്റിക്കലായിട്ടുള്ള അനുഭവങ്ങളുണ്ടാവും. ആ അനുഭവങ്ങളുണ്ടാകുമ്പോൾ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ അതിനെ കൺട്രോൾ ചെയ്ത് അതിൽ നിന്നും രക്ഷ നേടാൻ നോക്കരുത്. നിങ്ങളങ്ങ് വിട്ടുകൊടുക്കണം. മറ്റുള്ളവർ നിങ്ങളെ കാണാനല്ല വന്നിരിക്കുന്നത്, മറ്റുള്ളവർ ഇൻ എസിറ്റസി ആൻഡ് ഇൻ എമിനൻസ് ഈസ് ഓഫ് ഗ്രേറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് എ വണ്ടർഫുൾ വേ ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ക്രിയേറ്റഡ് റിയാലിറ്റീസ്. അപ്പം അങ്ങനെ വിശുദ്ധ കുർബാന അർപ്പണത്തിന് നമ്മൾ നമ്മുടെ പൂർണ്ണ വ്യക്തിത്വത്തെ വികാരഭരിതരായിട്ട് അതിലേക്ക് അർപ്പണം ചെയ്യൂ. അങ്ങനെ അർപ്പിച്ചുകൊണ്ട് അത് സഭ മുഴുവനിലും ഇങ്ങനെ ഒരു അനുഭവമായിട്ട് മാറാൻ വേണ്ടി ഈ 11-ാമത്തെ ഖണ്ണികയുടെ ആദ്യത്തെ വാക്കുകളാണ് ആരാധന അനുഭവം. എന്നോട് ക്ഷമിക്കണം, ഞാനിത് വീണ്ടും കൂടുതലായി ഇങ്ങനെ വിവരിച്ച് പോകുന്നത് കൊണ്ട്. ഓക്കെ, ഇനി നമുക്ക് മുന്നോട്ട് പോകാം. ഇവയൊന്നും നിരുപാധികമല്ല. പാപത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും ഗൂഢസങ്കേതവും അല്ല. മനുഷ്യവംശത്തിന് സൃഷ്ടാവ് നൽകിയ ദാനമാണ് വസ്തുക്കൾ എന്നുള്ള അവയുടെ സ്വഭാവം ആരാധന ക്രമത്തിൽ വെളിപ്പെടുത്തുന്നു. ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണെങ്കിലും താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു. 1:31 പദാർത്ഥത്തെ അവമതിക്കുകയും അതിൻ്റെ വിശുദ്ധിക്ക് മങ്ങലേൽപ്പിക്കുകയും ചെയ്ത പാപത്തിൻ്റെ ദുരന്തത്താൽ ഇതെല്ലാം കളങ്കപ്പെട്ടെങ്കിലും മനുഷ്യാവതാരത്താൽ, ഇവിടെയാണ് ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം അത് വിശദീകരിച്ചില്ല, അതിനുള്ള സമയം നമുക്കുണ്ടായില്ല. ആദ്യത്തെ റൗണ്ടിൽ അത് വിശദീകരിച്ചതായിരുന്നുവെങ്കിലും എന്താണ് മനുഷ്യാവതാരത്തിൽ പദാർത്ഥം രക്ഷിക്കപ്പെടുകയും മനുഷ്യാവതാരത്തിൽ പദാർത്ഥം രക്ഷിക്കപ്പെടുകയും എന്നെഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? ദൈവത്തെ പൂർണ്ണമായി വഹിക്കുന്നതായിത്തീരുകയും തിയോഫറിക്കൽ ചെയ്തു. അതാണ് മനുഷ്യാവതാരത്തിൽ പദാർത്ഥം രക്ഷിക്കപ്പെടുകയും ത്രൂ ഓൾ ദീസ് മാർക്ക് ബൈ ദ ട്രാജഡി വിച്ച് വെയ്സ് ഡൗൺ ഒബ്സ്ക്യൂർ its clarity. The later is redeemed in the incarnation. അപ്പോൾ ഇവിടെ ആദമി എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യം തന്നെ എഴുതിയിരിക്കുന്നതാണ് മണ്ണിൽ നിന്നെടുത്തവൻ. അപ്പോൾ ഈ മണ്ണ് മുഴുവനും മനുഷ്യ ശരീരത്തിൽ ഉണ്ട്. മനുഷ്യനെ മണ്ണിൽ നിന്നും രൂപപ്പെടുത്തി. ഇനി അതുകൂടാതെ ഇൻകാർണേഷനിൽ എന്ത് സംഭവിച്ചു? സൃഷ്ടി പ്രപഞ്ചം മുഴുവനും
യേശുവിൻ്റെ മനുഷ്യാവതാരത്തിലുണ്ട് എന്ന് ഡൊമിനം വിഫിപ്പിക്കാന്തം കർത്താവും ജീവദാതാവും എന്നുള്ള പ്രബോധനത്തിൽ 52-53 ഖണ്ഡികകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വചനം മാംസമായി എന്നതിൻ്റെ അർത്ഥം, മാംസം എന്നതിന് മനുഷ്യ ശരീരം മാത്രമല്ല സകല സൃഷ്ടിയും യേശുവിൻ്റെ ശരീരത്തിലുണ്ട്. സകല സൃഷ്ടിയും മനുഷ്യൻ മാത്രമല്ല സൃഷ്ടി പ്രപഞ്ചം മുഴുവനും. അപ്പം മനുഷ്യാവതാരത്തിൽ പദാർത്ഥം രക്ഷിക്കപ്പെടുകയും, അതായത് മനുഷ്യൻ്റെ ഉത്ഭവത്തിൻ്റെ ഉണ്ടായ മണ്ണും അതോടൊപ്പം ഈ ഭൂമി മുഴുവനും മനുഷ്യാവതാരത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാറി. അതുകൊണ്ടാണ് നമ്മൾ ബലി അർപ്പിക്കുന്ന സമയത്ത്, നമ്മൾ കാഴ്ചവെപ്പിൻ്റെ സമയത്ത് നമ്മൾ ഈ സൃഷ്ടി പ്രപഞ്ചത്തെ മുഴുവനും സമർപ്പിക്കുകയാണ്. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തി പാടുന്നു എന്നുള്ള സങ്കീർത്തനം പാടുമ്പോൾ സൃഷ്ടി പ്രപഞ്ചത്തെ മുഴുവനും ദൈവത്തിൻ്റെ കരവേലയാണത്. ദൈവത്തിൻ്റെ കരവേലയാണ് ഈ സൃഷ്ടി പ്രപഞ്ചം മുഴുവനും. അപ്പോൾ ആ സൃഷ്ടി പ്രപഞ്ചത്തെ മുഴുവനും നവീകരിക്കുന്ന ഒരു രഹസ്യമാണ്. ദൈവത്തെ പൂർണ്ണമായി വഹിക്കുന്നതായി തീരുകയും തിയോഫ്രിക്, അതായത് നമ്മുടെ പിതാവുമായി ബന്ധപ്പെടുത്താൻ കഴിവുള്ളതായി, അതായത് നമ്മെ, നമ്മളോരോരുത്തരെയും ദൈവപിതാവുമായിട്ട് ബന്ധപ്പെടുത്താൻ ഈ പദാർത്ഥത്തിന് കഴിയും എന്ന് പറഞ്ഞാൽ നമ്മൾ അർപ്പിക്കുന്ന ബലിയർപ്പണത്തിലുള്ള അപ്പവും വീഞ്ഞും വെള്ളവും, ആ പദാർത്ഥങ്ങൾ ദൈവീകരിക്കപ്പെടുകയും ആ പദാർത്ഥം ട്രാൻസബ്സ്റ്റാൻസിയേഷനിലൂടെ അതിൻ്റെ സത്ത മാറി യേശുവിൻ്റെ ശരീരരക്തങ്ങളാവുകയും ചെയ്യുന്നതിലൂടെ നമ്മളെ ദൈവപിതാവുമായി ബന്ധപ്പെടുത്താൻ കഴിവുള്ളതായി. കണ്ടോ, ഇതെങ്ങനെ ഇത് വിശദീകരിക്കാണ്ട് ഇത് ആർക്കെങ്കിലും മനസ്സിലാവുമോ? അപ്പം തിയോഫറിക്, ക്യാരിയിങ് ഗോഡ് ദാറ്റ് ഈസ് കേപ്പബിൾ ഓഫ് പുട്ടിങ് അസ് ഇൻ ടച്ച് വിത്ത് ദ ഫാദർ, ദിസ് പ്രോപ്പർട്ടി ഈസ് മോസ്റ്റ് അപ്പറന്റ് ഇൻ ദ ഹോളി മിസ്റ്ററീസ് ദ സാക്രമെൻറ്റ്സ് ഓഫ് ദ ചർച്ച്. അപ്പം ഈ പദാർത്ഥം രൂപാന്തരീകരിക്കപ്പെട്ട് ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളായി മാറുന്നതിലൂടെ അപ്പോൾ സഭയുടെ കൂദാശകളാകുന്ന വിശുദ്ധ രഹസ്യങ്ങളിൽ പദാർത്ഥത്തിൻ്റെ ഈ സവിശേഷത ഏറ്റവും പ്രകടമായിത്തീരുന്നു. ഇനി അടുത്ത പാരഗ്രാഫ്, ഈ പദാർത്ഥത്തിൻ്റെ രൂപാന്തരീകരണത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിനോടനുബന്ധിച്ച് ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു വചനം വരികയാണ്, സങ്കീർത്തനം 139:12. അതിപ്രകാരമാണ്, ഇരുട്ട് പോലും അങ്ങേക്ക് ഇരുട്ടായിരിക്കുകയില്ല, രാത്രി പകൽ പോലെ പ്രകാശപൂർണമായിരിക്കും, എന്തെന്നാൽ അങ്ങേക്ക് ഇരുട്ട് പ്രകാശം പോലെ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സംബന്ധിച്ച് അന്ധകാരം പോലും പ്രകാശമാണ്, അന്ധകാരം പോലും പ്രകാശമാണ്. അതാണ് ദൈവനീതി മനസ്സിലാകണം. ഈശോ പറഞ്ഞു, ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ. എന്താണ് അവിടുത്തെ നീതി? ദൈവത്തെ സംബന്ധിച്ച് അന്ധകാരം പോലും പ്രകാശമാണ്. നമ്മുടെ അകത്ത് ഒരു ലൗകികമായ ഒരു മാനുഷികമായ കാൽക്കുലേഷനാണുള്ളത്. തിന്മ ചെയ്യരുത്, തിന്മ തെറ്റാണ്, തിന്മ പിശാചിൽ നിന്നുള്ളതാണെന്നൊക്കെ ശരി. പക്ഷേ ദൈവം അനുവദിക്കാതെ ഒരു ഇല പോലും താഴെ വീഴില്ല എന്നു.
ദൈവം അനുവദിക്കാതെ ഒരു ഇല പോലും താഴെ വീഴില്ല. നിന്റെ തലമുടി നാരുകൾ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. ഇതൊന്നും വിശ്വസിച്ച് നമുക്ക് സംഭവിക്കുന്ന പരാജയങ്ങളോ നമുക്ക് സംഭവിക്കുന്ന തിന്മയുടെ അവസ്ഥയോ എല്ലാം ദൈവം അറിഞ്ഞുകൊണ്ടാണെന്നും തിന്മ അനുവദിക്കുന്നത് അതിൽ നിന്ന് വലിയ നന്മ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സിസിസി 312 തോന്നുന്നു, 312 ജോസഫിൻ്റെ ഉദാഹരണം തന്നെയാണ് മതബോധനത്തിൽ പറഞ്ഞിരിക്കുന്നത്. സിസിസി 311 ജോസഫിനെ എത്ര ക്രൂരമായിട്ട് അവൻ്റെ സഹോദരന്മാർ ചെയ്തു. ആരാണ് ഈ സഹോദരന്മാർ? ഈ സഹോദരന്മാരാണ് ഇസ്രായേലിൻ്റെ 12 ഗോത്ര തലവന്മാരും. ഇസ്രായേലിൻ്റെ 12 ഗോത്ര തലവന്മാരാണ് ഈ ചെയ്തത്. അവരാണ് പിന്നീട് ഇസ്രായേലിലെ ഗോത്ര തലവന്മാരാക്കി കർത്താവ് സ്ഥാപിച്ചത്. അവരെന്ത് ചെയ്തു? അവരുടെ സ്നേഹനിധിയായ ഈ സഹോദരനെ കൊല്ലാൻ ഒരുമ്പെട്ടു. അവനെ കിണറ്റിലിട്ടു. അവസാനം അവനെ അടിമയായിട്ട് വിറ്റു. അങ്ങനെ ആ ജോസഫ് ഈജിപ്തിൽ വന്നപ്പോൾ അവിടെ വീണ്ടും ഒരു ചതി, വീണ്ടും ചതിക്കപ്പെട്ടു. പൊന്തിഫറിൻ്റെ ഭാര്യയിലൂടെ അവൻ ചതിക്കപ്പെട്ടു. അങ്ങനെ അവൻ ജയിലിൽ അടയ്ക്കപ്പെട്ടു. അപ്പോൾ ആ ജയിലിൽ അടയ്ക്കപ്പെടാൻ ഇതൊന്ന് കർത്താവിൻ്റെ പ്ലാനായിരുന്നു. അവനെ എനിക്ക് ജയിലിൽ വേണം. ആ ജയിലിലായിരിക്കുമ്പോൾ അവൻ ഫുൾ ടൈം പ്രാർത്ഥന തന്നെ. ഒരു ജയിൽ, ഒരു കൊവേന്ത പോലെയാണ് ഒരു ജയിൽ. ഫുൾ ടൈം പ്രാർത്ഥന, വേറെ ഒന്നുമില്ല. അവിടെ വെച്ചാണ് അവന് വലിയ വെളിപാടുകളും ദർശനങ്ങളും സ്വപ്നവ്യാഖ്യാനത്തിൻ്റെ എല്ലാം കാര്യങ്ങളും ഈജിപ്തിനെ നയിക്കാനുള്ള പദ്ധതികളെല്ലാം കർത്താവ് അവന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. പിന്നീട് ഉൽപ്പത്തി 45:5 എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട. കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ട് അയച്ചത്. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞെന്നോന്നാണ് ഈ വചനം. അതുകൊണ്ട് നിങ്ങളല്ല, ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. അവിടെ നിന്ന് എന്നെ ഫറവോയ്ക്ക് പിതാവും അവൻ്റെ വീടിന് നാഥനും ഈജിപ്ത് ദേശത്തിന് അധിപനുമാക്കിയിരിക്കുന്നു. 45:8 നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷെ ദൈവം അത് നന്മയാക്കി മാറ്റി. ഇന്ന് കാണുന്നത് പോലെ അനേകർ പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടെ നിന്ന് അത് ചെയ്തത്. 50:20 ഇതും എൻ്റെ ഒരു സാക്ഷ്യമാണ്. ഞാൻ ആദ്യകാലത്ത് സുവിശേഷ വേലയ്ക്കായിട്ട് പുറത്ത് പോകുമ്പോൾ വീട്ടിലെ ഭാര്യയും കുഞ്ഞുകുട്ടികളാണ്. എന്ത് ചെയ്യും? ഭാര്യയ്ക്ക് ഭയങ്കര പ്രയാസമാണ്. ചില സമയത്ത് വീട്ടിലെ ഭക്ഷണം കഴിക്കാനുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ വികാരിയച്ഛൻ അവിടെ വന്നാനിടയായി. അപ്പോൾ വികാരിയച്ഛൻ അവർക്ക് ഭക്ഷണമെല്ലാം മേടിച്ചുകൊണ്ടൊന്ന് കൊടുത്തു. അപ്പോൾ ഒരു ദിവസം ഭാര്യ പ്രയാസത്തോടെ അച്ഛനോട് പറഞ്ഞു, അച്ഛോ ഇത് ദൈവഹിതമാണോ? ഇദ്ദേഹം ഈ ഭാര്യയെയും കൊച്ചുങ്ങളെയും ഇവിടെ ആക്കിയിട്ട് നോർത്ത് ഇന്ത്യയിലെ മിഷൻ അവിടെ ജോലിക്ക് വേണ്ടി കൂടി പോണതാണ്, അതോടൊപ്പം അവിടെ സുവിശേഷ വേലയാണ് കൂടുതൽ സമയം ചെയ്യുന്നത്. ഇത് ദൈവഹിതമാണോ? തീർച്ചയായിട്ടും ഏത് ഭാര്യയ്ക്കും തോന്നുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, നീ ഒന്ന് പ്രാർത്ഥിക്കൂ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ പ്രാർത്ഥിച്ചിട്ടൊരു വചനമെടുക്ക്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വചനം തുറന്നപ്പോൾ കിട്ടിയ വചനം ഇതായിരുന്നു. 50:20 അതിനോട് ചേർന്ന് അടുത്ത വചനം 25 മറ്റോ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു,
അനേകരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടെ നിന്ന് ഇത് ചെയ്തത്. അതിനുശേഷം എഴുതിയിരിക്കുന്നൊരു വചനം, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞാൻ സംരക്ഷിച്ചോളാം. ആ വചനം കൂടി ഒന്ന് എഴുതിക്കോ. ആ വചനമാണ് കിട്ടിയത്, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഞാൻ സംരക്ഷിച്ചോളാം. അല്ലോ, ഓ കർത്താവേ, അതോടെ എൻ്റെ ഭാര്യയ്ക്ക് വളരെ വലിയൊരു കൺഫർമേഷനായി ഈ കർത്താവ് എന്നിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണെന്നും, കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കണം എന്നാൽ അതിനേക്കാൾ ആവശ്യം ദൈവരാജ്യമാണ്. അപ്പം നമ്മൾക്കുണ്ടാകേണ്ട ഒരു തിരിച്ചറിവ് ഇതാണ് നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് ഭയപ്പെടേണ്ട, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞാൻ പോറ്റിക്കൊള്ളാം. അതാണ് കിട്ടിയ വചനം. അങ്ങനെ അവൻ അവരെ ധൈര്യപ്പെടുത്തുകയും സാന്ത്വനപ്പെടുത്തുകയും ചെയ്തു. ഹല്ലേലൂയ. ഇതാണ് ഉൽപ്പത്തിയുടെ അവസാന വാക്ക്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങളെയും ഞാൻ പോറ്റിക്കൊള്ളാം. ഇപ്പം 33 വർഷത്തിലധികമായി ഈ വചനത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഈ വചനമാണ് നമ്മുടെ എല്ലാം. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചുറ്റുപാടും വലിയ അന്ധകാരം കാണും, വളരെ വിപരീത കാര്യങ്ങൾ കാണും. പക്ഷേ ദൈവത്തെ ശ്രമിക്കണം. കർത്താവ് അന്ധകാരത്തിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കർത്താവാണ്. ഏശയ്യ 45:15 പറയുന്നത് കർത്താവ് ഒളിഞ്ഞിരിക്കുന്ന കർത്താവാണ്. നമുക്കെല്ലാം ഇങ്ങനെ ഒളിച്ചു വച്ചിരിക്കുകയാണ്. ഓക്കെ, നമ്മളിനി കിഴക്കിൻ്റെ വെളിച്ചത്തിൽ 11 പാരഗ്രാഫിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ക്രിസ്തുമതം പദാർത്ഥത്തെ നിരസിക്കുന്നില്ല. ക്രിസ്തുമതം പദാർത്ഥത്തെ നിരസിക്കുന്നില്ല. അതാണ് വളരെ പ്രധാനമായൊരു കാര്യം. ഇസ്രായേലിൻ്റെ ദൈവവും രക്ഷകനുമായവനെ അങ്ങ് സത്യമായും മറഞ്ഞിരിക്കുന്ന ദൈവമാണ്. അതാണ് മറഞ്ഞിരിക്കുന്ന ദൈവം. ആ മറ നീക്കണം. ഞാൻ പല പ്രാവശ്യം കാണിച്ചു തരാറുണ്ടെങ്കിൽ മറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വെയിൽ 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 വേണ്ടോ. ഇപ്പോൾ ഇത് വെയിൽ ആണ്, വെയിൽ. ഈ വെയിൽ മാറ്റുന്നതിനെയാണ് റിവീലിംഗ് എന്ന് പറയുന്നത്, വെയിൽ മാറ്റുന്നത്, ആ മറ മാറ്റുന്നത്. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമാണ് മറ മാറ്റുക, റിവീലിംഗ്. അന്ധകാരത്തിലെ നിധികളും, അത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് കുറേ കൂടി വ്യത്യാസമാണ്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഏശയ്യ 45:3, ഐ വിൽ ഗിവ് യു ട്രഷേഴ്സ് ഓഫ് ഡാർക്ക്നെസ്. അന്ധകാരത്തിലെ നിധികൾ എന്നുള്ളതിന് ഇംഗ്ലീഷ് ട്രഷേഴ്സ് ഓഫ് ഡാർക്ക്നെസ് എന്നാണ്. റിച്ചസ് ഹിഡൻ എവേ ദാറ്റ് യു മേ നോ ഐ ആം ദ ലോർഡ്. അന്ധകാരത്തിൻ്റെ നിധികൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ശരിയാവും തോന്നണേ. ട്രഷേഴ്സ് ഓഫ് ഡാർക്ക്നെസ് ഉണ്ടോ. ഡാർക്ക്നെസ് തന്നെ ഒരു നിധിയാണ്. ട്രഷേഴ്സ് ഓഫ് ഡാർക്ക്നെസ്. അപ്പം നമ്മുടെ ജീവിതത്തിലും പല ഡാർക്ക്നെസ്സുകൾ ഉണ്ടാവും, പല അന്ധകാരം ഉണ്ടാവും. അതിന് നമ്മൾ അതിനെ ഓർത്ത് വളരെയധികം വിഷമിക്കുന്നുണ്ടാകാം. പക്ഷേ അതേ സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന നിധി കണ്ടെത്താൻ ശ്രമിക്കണം. അതിൻ്റെ ഉള്ളിൽ ഒരു നിധി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ അന്ധകാരം തന്നെ, ട്രഷേഴ്സ് ഓഫ് ഡാർക്ക്നെസ്, ആ അന്ധകാരം തന്നെ ഒരു നിധിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഒരു അന്ധകാരം നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു
അഗസ്തീനോസ്. പക്ഷേ 33 വയസ്സ് വരെ ആ അന്ധകാരാവൃതമായ അവസ്ഥയെ അയാൾ ജീവിച്ചു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴോ ആ മനുഷ്യൻ ഈശോയുടെ പ്രകാശത്തിലൂടെ ജ്ഞാനസ്നാനം സ്വീകരിച്ച് ഈശോയെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം സഭയിലെ ഏറ്റവും വലിയ വേദപാരംഗതനായി മാറി. അല്ലോ, അന്ധകാരത്തിലെ പ്രകാശം, അന്ധകാരത്തിലെ പ്രകാശം. ഓക്കെ, നമുക്കിവിടെയും 11-ാമത്തെ ഖണ്ഡികയുടെയും തുടർന്നുള്ള പഠനത്തിലേക്ക് പ്രവേശിക്കാം. ക്രിസ്തുമതം പദാർത്ഥത്തെ നിരസിക്കുന്നില്ല. പദാർത്ഥം, ഇവിടെയും ഇത് വാസ്തവമാണ്. ക്രിസ്തുമതം പദാർത്ഥത്തെ നിരസിക്കുന്നില്ല, മാത്രമല്ല ശാരീരികത അതിൻ്റെ എല്ലാ മൂല്യത്തോടും കൂടെ. ശാരീരികത, അതായത് നമ്മുടെ ശരീരത്തിനെ ഒരു അന്ധകാരത്തിൻ്റെ വസ്തുവായിട്ട് കണക്കാക്കരുത്. ശാരീരികത അതിൻ്റെ എല്ലാ മൂല്യത്തോടും കൂടെ ആരാധന കർമ്മത്തിൽ പരിഗണിക്കപ്പെടുകയാണ്. മനുഷ്യൻ്റെ ശരീരവും ആരാധനയിൽ പരിഗണിക്കപ്പെടുന്നു. അങ്ങനെ മനുഷ്യ ശരീരം അതിൻ്റെ ആന്തരിക സ്വഭാവത്തിൽ അരൂപിയുടെ ആലയമായി വെളിപ്പെടുകയും ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ശരീരമെടുത്ത കർത്താവായ ഈശോയോട് ഐക്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. വീണ്ടും ഇൻകാർണേഷൻ്റെ മനസ്സിലാക്കണം. അപ്പോൾ മനുഷ്യാവതാരത്തിലൂടെ നമ്മളെല്ലാവരും ഈശോയുടെ ശരീരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ദേവാലയത്തിൽ ആയിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും ശരീരം ആണ്. നമ്മൾ കുർബാനയിലെ കാഴ്ചവെപ്പിൻ്റെ നേരത്ത് കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെടുന്നു. മിശിഹാ കർത്താവിൻ തിരുമൈ നിലവുമിതാ എന്ന് പറഞ്ഞ് അർപ്പിക്കുമ്പോൾ അവിടെ അർപ്പിക്കപ്പെടുന്ന പദാർത്ഥമായ അപ്പവും മീനും മാത്രമല്ല അർപ്പിക്കപ്പെടുന്നത്, ഈ ആരാധന സമൂഹം, ഈ ലോകം മുഴുവനും, എല്ലാ ശരീരമുള്ള മനുഷ്യരും ശരീരമുള്ള എല്ലാം അതിൽ അർപ്പിക്കപ്പെടുന്നു. അതിൽ മനുഷ്യരെ പ്രത്യേകിച്ച് മനുഷ്യ ശരീരം അതിൻ്റെ ആന്തരിക സ്വഭാവത്തിൽ അരൂപിയുടെ ആലയമായി വെളിപ്പെടുകയും, അതാണ് മനുഷ്യ ശരീരം അരൂപിയുടെ ആലയമായി വെളിപ്പെടുകയും ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ശരീരമെടുത്ത കർത്താവായ ഈശോയോട് ഐക്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഭൗതികമായതിനെയെല്ലാം, അല്ലോ ശ്രദ്ധിക്കണം, ഇവിടെ ഇവിടെയാണ് വിശദീകരണം. ഭൗതികമായതിനെയെല്ലാം നിരുപാധികം ഉയർത്തുകയാണെന്ന് ഇത് അർത്ഥമാക്കുന്നില്ല. കാരണം മനുഷ്യവ്യക്തിയുടെ ഐക്യത്തെ പാപം താറുമാറാക്കിയത് നമുക്കറിയാവുന്ന കാര്യമാണ്. കുരിശിൻ്റെ രഹസ്യത്തിലൂടെ, കുരിശിൻ്റെ രഹസ്യത്തിലൂടെ ശരീരം ഒരു രൂപാന്തരീകരണ പ്രക്രിയയിലാണെന്ന്, അരൂപിയുടെ പ്രവർത്തനത്തിന് വിധേയമാണെന്ന് ആരാധനക്രമം വെളിപ്പെടുത്തുന്നു. കുരിശിൻ്റെ രഹസ്യത്തിലൂടെ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 662 അതായത് യാ കറക്റ്റ്, അത് തന്നെ ഞാൻ അത് എടുക്കാൻ. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. കുരിശിലെ ഉയർത്തൽ സ്വർഗാരോഹണമാകുന്ന ഉയർത്തലിനെ സൂചിപ്പിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ കുരിശിലെ ഉയർത്തൽ സ്വർഗാരോഹണത്തിലെ ഉയർത്തലിന് തുടക്കം കുറിക്കുന്നു. നവീനവും ശാശ്വതവുമായ ഉടമ്പടിയുടെ ഏക പുരോഹിതനായ യേശുക്രിസ്തു മനുഷ്യനിർമ്മിതമായ വിശുദ്ധ സ്ഥലത്തേക്കല്ല, നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കാൻ സ്വർഗത്തിലേക്ക് തന്നെയാണ് പ്രവേശിച്ചത്.
സ്വർഗത്തിൽ ക്രിസ്തു സ്ഥിരമായി തൻ്റെ പൗരോഹിത്യ ധർമ്മം അനുഷ്ഠിക്കുന്നു. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ അവിടെ നിന്നേക്കും ജീവിക്കുന്നു. വരാനിരിക്കുന്ന നന്മകളുടെ പ്രധാന പുരോഹിതൻ എന്ന നിലയിൽ സ്വർഗീയ പിതാവിനെ വണങ്ങുന്ന ആരാധന കർമ്മത്തിൻ്റെ കേന്ദ്രവും മുഖ്യ പരികർമ്മിയുമാവിടുന്നാണ് എബ്രായർ 9:11. അരൂപിയുടെ പ്രവർത്തനത്തിന് വിധേയമാണെന്ന് ഇവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ന്യൂമാറ്റൈസേഷൻ, ട്രാൻസ്ഫിഗറേഷൻ, അതായത് രൂപാന്തരീകരണ പ്രക്രിയയിലൂടെ, കുരിശിൻ്റെ രഹസ്യത്തിലൂടെ ശരീരം ഒരു രൂപാന്തരീകരണ പ്രക്രിയയിലാണെന്നും അരൂപിയുടെ പ്രവർത്തനത്തിന് വിധേയമാണെന്നും ആരാധനക്രമം വെളിപ്പെടുത്തുന്നു. ദ ലിറ്റർജി റിവീൽസ് ദാറ്റ് ദ ബോഡി ത്രൂ ദ മിസ്റ്ററി ഓഫ് ദ ക്രോസ് ഈസ് ഇൻ ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ, ന്യൂമാറ്റൈസേഷൻ. എന്നിട്ട് പറഞ്ഞിരിക്കുന്നതാണ് വലിയ രഹസ്യം. ഓൺ മൗണ്ട് ടാബോർ ക്രൈസ്റ്റ് ഷോഡ് ഹിസ് ബോഡി റേഡിയന്റ് ആസ് ദ ഫാദർ വാണ്ട്സ് ഇറ്റ് ടു ബി അഗെയിൻ. അതായത് ഈശോയുടെ രൂപാന്തരീകരണ മലയിൽ ഈശോ രൂപാന്തരീകരിക്കപ്പെട്ടത് ഈശോയുടെ പീഡാസഹനത്തിന് കുറച്ച് ദിവസം മുൻപാണ്. ആ പീഡാസഹനത്തിനും മരണത്തിനും ഉയർപ്പിനും മുൻപായിട്ട് ഈശോ രൂപാന്തരീകരിച്ച് കാണിച്ചത് അതാണ് ആ രഹസ്യം ഒളിഞ്ഞിരിക്കുന്ന. അപ്പോൾ ആ രൂപാന്തരീകരണം ഇപ്പം നമ്മൾ സങ്കീർത്തനം 18:11 പറഞ്ഞ പോലെ അന്ധകാരം കൊണ്ട് അവൻ ആവരണം ചെയ്തിരിക്കുകയാണ്. അതായത് മനുഷ്യപ്രകൃതിയാകുന്ന മാനുഷികതയെ കൊണ്ട് അവൻ്റെ വിസ്മരണീയമായ മഹത്വീകരിക്കപ്പെട്ട പ്രകൃതിയെ അവൻ ആവരണം ചെയ്തിരിക്കുകയായിരുന്നു. എന്നാൽ രൂപാന്തരീകരണ മലയിൽ ആ ആവരണം മാറ്റി തൻ്റെ തനി പ്രകൃതി, തൻ്റെ മഹത്വീകരിക്കപ്പെട്ട പ്രകൃതി കാണിക്കുകയാണ്. ആ മഹത്വീകരിക്കപ്പെട്ട പ്രകൃതിയാണ് നമ്മളെല്ലാവർക്കും വേണ്ടി കാത്തു വച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ മനുഷ്യ പ്രകൃതി ആ താബോർ മലയിൽ രൂപാന്തരീകരിക്കപ്പെട്ട മനുഷ്യപ്രകൃതിയായിട്ട് മാറും. അതാണ് ഓരോ കൂദാശയിലും സംഭവിക്കുന്നത്. അപ്പോൾ കുരിശിൽ അർപ്പിക്കപ്പെട്ട ഈശോവിൻ്റെ ശരീരത്തിൽ മനുഷ്യാവതാരത്തിലൂടെ നമ്മളെല്ലാവരും ഉണ്ട്. ആ ശരീരം സ്വർഗാരോഹണത്തിൽ ഉയർത്തപ്പെടാൻ പോകുന്ന ശരീരത്തെ ആ ഉയർത്തൽ ആരംഭിച്ചത് കുരിശിലാണ്. അതാണ് CCC 662 പറയുന്നത്. ഈശോ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും ഞാൻ എൻ്റെ ശരീരത്തിൽ ആകർഷിക്കും. അങ്ങനെ സ്വർഗാരോഹണത്തിൽ ഉയർത്തപ്പെടലിൻ്റെ ആരംഭം കുരിശിലുള്ള ഉയർത്തപ്പെടലാണ്. വിശുദ്ധ കുർബാനയിൽ, പ്രത്യേകിച്ച് അനാഫറ പ്രാർത്ഥനയിൽ ഓരോ വാക്കുകളും ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ ഈശോയുടെ ശരീരത്തിലാണ്. നമ്മൾ ഈശോയോടൊപ്പം കുരിശിൽ ഉയർത്തപ്പെടുകയും നമ്മുടെ പാപമയമായ ശരീരത്തെ കുരിശിൽ ആണിയടിച്ച് തറച്ച് അതിനെ മരിപ്പിക്കുകയും അതിനുശേഷം ആ ശരീരം അടക്കപ്പെടുകയും പിന്നെ ഉയർത്തപ്പെടുകയും ചെയ്തപ്പോൾ അവിടെ രൂപാന്തരീകരണം സംഭവിച്ചു. ഇത് വിശ്വസിക്കണം. രൂപാന്തരീകരണ മലയിൽ സംഭവിച്ച പോലെയുള്ള ഒരവസ്ഥ ഈശോയുടെ വെളിയിൽ അർപ്പിക്കപ്പെടുന്ന സമയത്ത് ഇതെൻ്റെ ശരീരമാണ്, നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെട്ട ശരീരമെന്ന് പറയുമ്പോൾ ഇതെല്ലാം അവിടെ സംഭവിക്കുന്നു. ഈശോയുടെ കുരിശിൽ ഉയർത്തപ്പെട്ട ശരീരത്തിൽ നമ്മളെ ഉയർത്തിയിരിക്കുന്നു, നമ്മളെ പാപത്തിന് പരിഹാരം ചെയ്യപ്പെടുന്നു, നമ്മൾ മരിക്കപ്പെടുന്നു, നമ്മൾ അടക്കപ്പെടുന്നു, അതിനുശേഷം ഉയർത്തപ്പെടുന്നു. അപ്പോൾ ലത്തീൻ ആരാധനക്രമത്തിൽ അതിനുശേഷം പ്രഖ്യാപിക്കുന്നു ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ രഹസ്യം
എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങയുടെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ ഉയർപ്പ് ഞങ്ങൾ പ്രഘോഷിക്കുന്നു, അങ്ങയുടെ വീണ്ടും വരവ് ഞങ്ങൾ നോക്കിപ്പാർക്കുന്നു. അപ്പം ഈ സമയത്ത് ഉണ്ടാകുന്ന വലിയ ദൈവാനുഭവത്തിലേക്കാണ് വീണ്ടും ഞാൻ പറയുന്നത്. ആ സമയത്ത് എനിക്കുണ്ടാകുന്ന അവസ്ഥ, എൻ്റെ ശരീരം മുഴുവനും വലിഞ്ഞു മുറുകി എന്തോ വലിയ ഒരവസ്ഥയായിട്ട് മാറുകയാണ് എൻ്റെ അവസ്ഥ. നിങ്ങൾ പൂർണ്ണമായിട്ട് ആ സമയത്ത് ഈ ഒരു ബോധ്യത്തിൽ നമ്മൾ ഈശോയോട് കൂടെ തറയ്ക്കപ്പെടുന്നു, മരിക്കപ്പെടുന്നു, അടക്കപ്പെടുന്നു, ഉയർക്കപ്പെടുന്നു എന്ന് നമ്മൾ വിശ്വസിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. കുരിശിൻ്റെ രഹസ്യത്തിലൂടെ ശരീരം ഒരു രൂപാന്തരീകരണ പ്രക്രിയയിലാണെന്ന്, അരൂപിയുടെ പ്രവർത്തനത്തിന് വിധേയമാണെന്ന് ആരാധനക്രമം വെളിപ്പെടുത്തുന്നു. പ്രൈസ് ദ ലോർഡ്. എ ട്രാൻസ്ഫിഗറേഷൻ ആൻഡ് ന്യൂമാറ്റൈസേഷൻ. എന്നിട്ട് പറയുകയാണ് പിന്നീട് എങ്ങനെയായിരിക്കണമെന്ന്, പിതാവ് ആഗ്രഹിക്കുന്നുവോ അപ്രകാരം തൻ്റെ ശരീരം ദീപ്തിമത്താകുന്നത് താബോർ മലയിൽ വെച്ച് മിശിഹ കാണിക്കുകയുണ്ടായി. അപ്പോൾ ഈ താബോർ മലയിൽ രൂപാന്തരീകരിക്കപ്പെട്ട ദീപ്തിമത്തായ അവസ്ഥ, അതിൽ നമ്മൾ വിശ്വസിക്കണം. അത് നമ്മൾ ഓരോരുത്തർക്കും ഈ കൂദാശകളിലൂടെ നൽകുന്ന അവസ്ഥയാണ്. നമ്മളോരോരുത്തരും കൂദാശകളിലൂടെ അതുപോലെ രൂപാന്തരീകരിക്കപ്പെടുന്നു എന്ന് വിശ്വസിക്കണം, വിശ്വസിക്കണം. ഹല്ലേലൂയ. അവരെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, താബോർ മലയിൽ രൂപാന്തരപ്പെട്ട പോലെ ഞങ്ങളെല്ലാവരും വിശുദ്ധ കുർബാനയിൽ, പ്രത്യേകിച്ച് അനാഫ്ര പ്രാർത്ഥനയുടെ സമയത്ത് ഞങ്ങളെല്ലാവരും രൂപാന്തരീകരിക്കപ്പെടുന്നു, രൂപാന്തരീകരിക്കപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവേ, വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു. സ്നേഹമുള്ളവരെയും നമ്മളിവിടെ നിർത്തിയാണ്. നാളെ നമുക്ക് ത്രിത്വത്തിൻ്റെ തിരുനാൾ പ്രമാണിച്ച് ത്രിത്വത്തെക്കുറിച്ച് നമുക്ക് അല്പം മനനം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ.